ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അഞ്ചാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നമ്മുടെ കുടുംബം, അവർ ഫാമിലി എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈ പാഠത്തിൽ എപ്പോഴും ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തേത് കുടുംബം തന്നെ അല്ലെ, ഫാമിലി. എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. എന്താണ് കുടുംബം? അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. എ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, ചിൽഡ്രൻ ആൻഡ് ദയർ ക്ലോസ് റിലേറ്റീവ്സ്. ഓക്കെ, അപ്പോ ഈ കുടുംബങ്ങൾ, ഇപ്പൊ നമുക്കൊരു കുടുംബം ഉണ്ടാവും അല്ലെ, നമ്മുടെ ഫ്രണ്ട്സിനൊരു കുടുംബം ഉണ്ടാവും. അങ്ങനെ ഈ കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഉണ്ടാവുന്നതിനെ നമ്മള് സമുദായം എന്ന് പറയും, കമ്മ്യൂണിറ്റി. പല കുടുംബങ്ങൾ ചേരുമ്പോൾ അവിടെ ഒരു സമുദായം രൂപം കൊള്ളുന്നു. സെവറൽ ഫാമിലീസ് ടുഗെദർ ഫോം എ കമ്മ്യൂണിറ്റി. അത് പല രീതിയിലുള്ള സമുദായങ്ങളാവട്ടോ. ഇപ്പോ നമ്മൾ ഏത് രീതിയിലാണ് ഈ സമുദായം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കാറ്റഗറീസിൽ, ജാതിപരമായിട്ട്, സുഹൃദ് വലയങ്ങൾ കാരണം, അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് സമുദായങ്ങൾ ഉണ്ടാവും. അതിപ്പോ നിങ്ങൾ പഠിക്കേണ്ട, കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പഠിക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരുമ്പോഴൊക്കെ പഠിക്കും. അപ്പോൾ പല രീതിയിൽ സമുദായങ്ങൾ ഉണ്ടാവാം. ഇനി ഈ സമുദായങ്ങൾ എല്ലാം ചേർന്നിട്ടുണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമൂഹം, സൊസൈറ്റി. പല സമുദായങ്ങൾ ചേരുമ്പോൾ സമൂഹം രൂപം കൊള്ളുന്നു. സെവറൽ കമ്മ്യൂണിറ്റീസ് ടുഗെദർ ഫോം എ സൊസൈറ്റി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ സൊസൈറ്റി, സമൂഹം, നമ്മുടെ സമൂഹം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. സമൂഹത്തിൽ ചില തെറ്റുകൾ നടക്കുന്നുണ്ട്, സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സമൂഹം എന്ന് പറയുന്നത് സമുദായങ്ങൾ ചേർന്നതാണ്. സമുദായം എന്ന് പറയുന്നത് കുടുംബങ്ങൾ ചേർന്നതാണ്. ഈ കുടുംബം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും ചേർന്നിട്ടല്ലേ. ഇപ്പൊ നിങ്ങൾ എന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് തന്നെ, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളിൽ നിന്നുമാണ് സമൂഹം, സൊസൈറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ വ്യക്തിയും നന്നായാൽ നമ്മുടെ സമൂഹവും നന്നാവില്ലേ. ഇപ്പോ ഈ ലോകം മുഴുവൻ നന്നാവാനാണ്, കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്, ഈ ലോകം മുഴുവൻ നന്നാവാൻ ഒരു കുഞ്ഞു രഹസ്യം പറയാം. എന്താണ്? ആദ്യം സ്വയം നന്നാവുക. ഓരോ വ്യക്തിയും നന്നായാൽ നമ്മുടെ സമൂഹവും നന്നാവും. ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കാം, അതുപോലെ നമ്മൾ കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെല്ലാമാണ്, അതിനൊരു പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ്സ് ഉണ്ട്, അതും ഓർമ്മിച്ചു വെക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, രക്തബന്ധങ്ങളിലൂടെ അല്ലെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മന്റെയും മകളായ ആ കുടുംബത്തിലേക്ക് വന്നത് രക്തബന്ധത്തിലൂടെ ആയിരിക്കാം. ചിലപ്പോഴല്ല, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛന്റെ കുടുംബത്തിലേക്ക് വന്നത് അച്ഛനെ വിവാഹം കഴിച്ചതിലൂടെയാണ് അല്ലെ, മാരേജ്, വിവാഹ ബന്ധങ്ങളിലൂടെ. പിന്നെ ദത്തെടുക്കുക, അത് നിയമപരമായിട്ട് ദത്തെടുക്കണം കേട്ടോ. നിയമപരമല്ലാത്ത ദത്തെടുക്കൽ കുറ്റകരമാണ്. അങ്ങനെ ദത്തെടുത്തിട്ടും എന്ത് ലഭിക്കും? ഒരു കുടുംബത്തില് അംഗമാവാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പലതരം കുടുംബങ്ങളെയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളും ചേർന്നതാണ്. പക്ഷെ അതിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളായിരിക്കില്ല അല്ലെ തൊട്ടടുത്ത വീട്ടിലുണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ ഒരേ പേരാണോ പറയുന്നതെന്ന് അറിയണ്ടേ? ഒരേ പേരല്ല, വ്യത്യസ്ത പേരുകളാണ്. നോക്കാം, ഇവിടെ നമുക്ക് മൂന്ന് തരത്തിലുള്ള ചിത്രങ്ങൾ കാണാം. ഓരോന്നിലും ഇങ്ങനെ അംഗസംഖ്യ കൂടിക്കൂടി വരുന്നുണ്ട് അല്ലെ. അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മെമ്പേഴ്സ്, മെമ്പേഴ്സിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തേത് നോക്കിയാൽ, ആദ്യത്തേതിൽ അച്ഛനും അമ്മയും ആ രണ്ട് കുട്ടികൾ, അതിപ്പോ രണ്ട് കുട്ടികൾ തന്നെ ആവണം എന്നില്ല കേട്ടോ, അച്ഛനും അമ്മയും കുട്ടികളും, കുട്ടികൾ എത്രയും ആയിക്കോട്ടെ. അപ്പൊ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ നമ്മള് അണുകുടുംബം എന്നാണ് പറയുക. ന്യൂക്ലിയർ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ ആൻഡ് ദയർ ചിൽഡ്രൻ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും എഴുതുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ളത് മുഴുവൻ അണുകുടുംബങ്ങളാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ് എന്ന് പറയാറുണ്ട്. ഫ്ളാറ്റുകളിലെ ജീവിതം അല്ലെ, ഒരുമിച്ചിട്ടുള്ള ഒരു ജീവിതം പലപ്പോഴും ഇല്ല. എപ്പോഴും അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കൂടുതലും അണുകുടുംബങ്ങളാണ് ഇന്നുള്ളത്. ഒരു ഒത്തൊരുമ നഷ്ടപ്പെട്ട അല്ലെ, ഒരുമിച്ച് താമസിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഭംഗി നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കിട്ടുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇതിലും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഇവിടെ എന്താ ഉള്ളത്? അച്ഛനും അമ്മയും ഉണ്ട്, അവരുടെ അച്ഛനും അമ്മയും ഉണ്ട് അല്ലെ. ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. അതുപോലെ രണ്ട് കുടുംബങ്ങളെ നമുക്ക് അവിടെ കാണാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളും അടങ്ങുന്ന ഒരു കുടുംബവും, അത് കൂടാതെ ചിലപ്പോ അച്ഛന്റെ ഏട്ടൻ
അല്ലെ, അച്ഛന്റെ ഏട്ടൻ അവരുടെ വല്യച്ഛൻ എന്ന് പറയുന്നത് നമ്മള് വല്യച്ഛൻ, അവരുടെ ഭാര്യ, അവരുടെ കുട്ടികൾ, വല്യമ്മ കുട്ടികൾ, കസിൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ രണ്ട് കുടുംബങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, രണ്ടോ മൂന്നോ കുടുംബങ്ങൾ ആയിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ എത്ര കുടുംബങ്ങൾ ഉണ്ടെങ്കിലും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മള് വിസ്തൃത കുടുംബം എന്നാണ് പറയാം. എക്സ്റ്റെൻഡഡ് ഫാമിലി. വെൻ ടു ഓർ ത്രീ ന്യൂക്ലിയർ ഫാമിലീസ് ലിവ് ടുഗദർ, ദേ ഫോം ആൻഡ് എക്സ്റ്റെൻഡഡ് ഫാമിലി. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും, ഓക്കെ, അതിപ്പോ അച്ഛന്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ആരും ആയിക്കോട്ടെ, മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഉള്ളത്, അച്ഛന്റെയോ അമ്മയുടെയോ അമ്മമാര്, അച്ഛനും അവരും നിങ്ങളുടെ ഫാമിലി, അതുകൂടാതെ നിങ്ങളുടെ അച്ഛന്റെ ഏട്ടൻ അല്ലെങ്കിൽ അനിയൻ അവരുടെ ഫാമിലി. ഇപ്പോ കുറെ ഏട്ടന്മാർ, ഇപ്പൊ നിങ്ങളുടെ അച്ഛനെ കുറെ ഏട്ടന്മാരുള്ളവരും കുറെ അനിയന്മാരുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ ഫാമിലീസ് അതിന്റെ ഉള്ളിൽ തന്നെ വരികയാണെങ്കിൽ അതാണ് വിസ്തൃത കുടുംബം. എന്നാൽ ഇത് ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ, ഇവിടെ നമ്മളിപ്പോ ഈ ചിത്രത്തില് വയസ്സായ രണ്ടു പേരാണ് കാണുന്നത് അല്ലെ, അവര് ഭാര്യയും ഭർത്താവുമാണ്, മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. എന്നാൽ ഈ ചിത്രത്തില് ഒരു വയസ്സായ ഭാര്യയും ഭർത്താവിനെയാണോ കാണുന്നത്? അല്ലല്ലോ. ആ അതായത് ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ, ആ അച്ഛന്റെ അച്ഛനെയും അമ്മയെയുമാണ് നമ്മള് മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അച്ഛച്ഛൻ അച്ഛമ്മ എന്ന് പറയും അല്ലെ, അച്ഛന്റെ അമ്മയും അച്ഛനും. അവരുടെയും അമ്മയും അച്ഛനും ഉണ്ടെങ്കിലോ? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അതുപോലെ അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാവുക, അതല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ തന്നെ വരും, നിങ്ങളെല്ലാവരും ചെറിയ കുട്ടികളല്ലേ. അപ്പൊ ആ രീതിയില് മൂന്നോ നാലോ തലമുറകൾ, തലമുറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഇപ്പൊ നിങ്ങളുടേത് കുട്ടികളൊക്കെ ഒരു തലമുറയാണ്, നിങ്ങളുടെ അച്ഛൻ, അച്ഛന്റെ ആ ഒരു പ്രായം വരുന്ന നിങ്ങളുടെ അച്ഛന്റെ ഏട്ടൻ, അച്ഛന്റെ അനിയൻ എന്ന് പറയുന്നവരൊക്കെ ഒരു തലമുറയാണ്. അതിന്റെ അവരുടെ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് ഒരു തലമുറയാണ് അല്ലെ, അവരുടെയും അച്ഛനും അമ്മയൊക്കെ വന്നാലോ. അങ്ങനെ മൂന്നോ നാലോ തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ജോയിന്റ് ഫാമിലി, ത്രീ ഓർ ഫോർ ജനറേഷൻസ് ലിവ് ടുഗദർ ഈസ് കോൾഡ് ജോയിന്റ് ഫാമിലി. ഓക്കെ, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് വന്നിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ്. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം ഏതാണ്? അണുകുടുംബമാണ്, ന്യൂക്ലിയർ ഫാമിലി. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്, വെൻ ടു ഓർ ത്രീ ന്യൂക്ലിയർ ഫാമിലീസ് ലിവ് ടുഗദർ, എക്സ്റ്റെൻഡഡ് ഫാമിലി, വിസ്തൃത കുടുംബം. മൂന്നോ നാലോ തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നതാണെങ്കിലോ കൂട്ടുകുടുംബം. ത്രീ ഓർ ഫോർ ജനറേഷൻസ് ലിവ് ടുഗദർ ഈസ് കോൾഡ് ജോയിന്റ് ഫാമിലി. പണ്ടൊക്കെ തറവാടുകളിലൊക്കെ വെറും കൂട്ടുകുടുംബ രസമായിരുന്നു, നല്ല രസമായിരിക്കും അല്ലെ, എല്ലാവരും കൂടി ഒരുമിച്ച്, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും, നല്ല രസമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കുടുംബത്തിന്റെ സവിശേഷതകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. ഇവിടെ നാല് കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, നാല് അണുകുടുംബങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. എന്താണ്? വേഷത്തിൽ, ഒറ്റ നോട്ടത്തിൽ തന്നെ വേഷത്തിൽ വ്യത്യാസങ്ങളുണ്ട്, നിറത്തിൽ വ്യത്യാസങ്ങളുണ്ട്, പിന്നെ ഭാഷയിൽ വ്യത്യാസങ്ങൾ വരും അല്ലെ. അത് നമ്മളിപ്പോ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവില്ല. ഇതിൽ ആദ്യത്തത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ ഒരു കുടുംബമാണ്, രണ്ടാമത്തത് ജപ്പാനിലെ കുടുംബമാണ്, മൂന്നാമത്തത് ഇംഗ്ലണ്ടിലെയും നാലാമത്തത് നമ്മുടെ ഇന്ത്യയിലെയും കുടുംബമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കുടുംബം ഉള്ളത് അല്ലെ, ലോകത്തെ എല്ലായിടത്തും എന്തുണ്ട്? കുടുംബമുണ്ട്, എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. അപ്പൊ കുടുംബത്തിന്റെ ആദ്യത്തെ സവിശേഷത എന്താണ്? നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും കുടുംബങ്ങളുണ്ട്, ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ്. ഫാമിലീസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് നേഷൻ, ലാംഗ്വേജ് എക്സെട്ര. സോ ഫാമിലി ഈസ് യൂണിവേഴ്സൽ. അപ്പൊ ഒന്നാമത്തെ സവിശേഷത നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ സവിശേഷതയിലേക്ക് പോവാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം നോക്കൂ, നമ്മളെ കുടുംബാംഗങ്ങളെ തമ്മിൽ ഒന്നിച്ച് നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടില് എപ്പോഴും ഈ ഒന്നിച്ച് നിൽക്കാൻ കാരണം എന്താണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ബൈൻഡ് ദ മെമ്പേഴ്സ് ടു എ ഫാമിലി ടുഗദർ? ഒന്ന് സ്നേഹം തന്നെയാണ് അല്ലെ, എല്ലാവരോടും നമുക്കുള്ള സ്നേഹമാണ്. നമ്മുടെ കുടുംബത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കില്ലേ, എല്ലാവും. പിന്നെ
വാത്സല്യം, നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മളോടുള്ള വാത്സല്യം, അഫക്ഷൻ, പിന്നെയോ പരസ്പര ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ, മ്യൂച്വൽ റെസ്പെക്ട്. അതല്ലാതെ പരസ്പര ബഹുമാനം ഇല്ലെങ്കിലോ എപ്പോ തെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ മതി അല്ലെ, ഈഗോ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയാവില്ല. അടുത്തതോ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, നമ്മളിങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയാണ് നമ്മുടെ പാരന്റ്സ് ചെയ്യുന്നത് അല്ലേ. അതെ, അപ്പൊ നമുക്കൊരു അനിയനും അനിയത്തി ഉണ്ടെങ്കിൽ നമ്മൾ അവരെയും സംരക്ഷിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ്, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം, രണ്ടാമത്തെ സവിശേഷത കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധം, ഇമോഷണൽ ബോണ്ട് എമംഗ് ദ മെമ്പേഴ്സ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സവിശേഷത. ആ ഇമോഷണൽ ബോണ്ടാണ് ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ തന്നെ. ഓക്കെ, ഇനി മൂന്നാമത്തെ സവിശേഷത കൂടി നോക്കാം, പരിമിതമായ അംഗങ്ങൾ, ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സമുദായത്തിന്റെ അത്രയും മെമ്പേഴ്സ് ഉണ്ടാവോ? ഒരിക്കലും ഇല്ല അല്ലെ. പരിമിതമായ അംഗങ്ങൾ തന്നെയാണ് കുടുംബങ്ങളിൽ ഉണ്ടാവുക. അതിപ്പോ ഏറ്റവും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ, ഒരു സമൂഹത്തിന്റെ അത്രയും എണ്ണം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്കൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്, വിവിധ തരം കുടുംബങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സോറി, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്. നമ്മളിപ്പോ മൂന്ന് കുടുംബങ്ങളെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് കുറിപ്പായിട്ട് എഴുതിയാ മതി. അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് കുടുംബങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത്. അച്ഛനും അമ്മയും അവരുടെ മക്കളും മാത്രം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതാണ് അണുകുടുംബം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ തരത്തിലുള്ള കുടുംബങ്ങളാണ്. ഒന്നിലധികം അണുകുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന് വിസ്തൃത കുടുംബം എന്ന് പറയുന്നു. എന്നാൽ മൂന്നോ നാലോ തലമുറകൾ ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നതാണ് കൂട്ടുകുടുംബം. ഈ ഒരു കുടുംബ വ്യവസ്ഥ ഇന്ന് വളരെ വിരളമായേ കാണാൻ സാധിക്കുന്നുള്ളൂ. ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി ആർ ദ ത്രീ മേജർ ഫാമിലി ടൈപ്സ്. എ ഫാമിലി കൺസിസ്റ്റ് ഓൺലി ഫാദർ, മദർ ആൻഡ് ദയർ ചിൽഡ്രൻ ഈസ് കോൾഡ് എ ന്യൂക്ലിയർ ഫാമിലി. Nowadays, these type of families are very common. When two or three nuclear families live together, they form an extended family, and three or four generations live together under one roof is called joint family. These type of families are very rare. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ബാക്കി രണ്ടാമത്തെ വീഡിയോ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നാളത്തെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക.